ഹലോ, ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കാൻഡീഡ്സിൻ്റെ ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പേപ്പർ ക്രാഫ്റ്റ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നേരെ വീഡിയോ ഉണ്ടല്ലോ, സുബ നമുക്ക് നേരെ ഇതിങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കളർ പേപ്പറാണ്. അപ്പോൾ കളർ പേപ്പറിന് എടുക്കണമെന്നൊന്നുമില്ല, വൈറ്റ് A4 ഷീറ്റ് എടുക്കാം, എന്തും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നോട്ട്ബുക്ക് പേജ് വെച്ചിട്ട് ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ കളർ പേപ്പർ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇതിന്മേൽ നമ്മൾ അതിൻ്റെ തലക്കായിട്ട് 1 സെൻറ്റിമീറ്റർ അളവിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള പേപ്പറിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ അളവ് വന്നിട്ട് 9 സെൻറ്റിമീറ്റർ, എല്ലാ ഭാഗവും 9 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരു എന്താ ഇപ്പോൾ സെൻറ്റിമീറ്റർ എടുത്താൽ മതി. പിന്നെ പേപ്പറിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതൊന്നും ഇങ്ങനെ കൂട്ടി മതി കേട്ടോ. ഇപ്പോൾ ഒരു 9 ദിനൊരു 15 ഒക്കെ എടുക്കുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ. പേപ്പറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് മാറ്റി കൊടുക്കുകയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അടയാളം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു അടയാളത്തിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ എല്ലാതും നമ്മൾ ആ ഒരു എൻഡ് വരെ മടക്കുക. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് എന്താ ബാലൻസ് വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് 5 എണ്ണം ഇതുപോലെ ഇങ്ങനെ വര 5 ബോക്സ് ആയിട്ട്, അപ്പോഴേ നമുക്ക് ഒരു ഫുൾ ബോക്സ് പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. കാൻറ്റീൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ബോക്സ് ആവുള്ളൂ. അപ്പോൾ 5 ഇത് വേണം. എന്നിട്ട് നമ്മൾ അത് അവസാനത്തെ ഒരു പീസിന് നല്ലവണ്ണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഒരു അവസാനത്തെ പീസില്ല, അത് നമ്മളിതിൻ്റെ നേരെ അങ്ങോട്ട് അതിനുശേഷം അതൊന്ന് നിർത്തിയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് എല്ലാതും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് അതിൻ്റെ ഒരു എൻഡ് നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. മറ്റേ എൻഡും അതേ രീതിയിൽ മടക്കി കൊടുക്കുക. നടുവിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം മടക്കാൻ. ഫുള്ളായിട്ട് മടക്കരുത്, കുറച്ച് ഗ്യാപ്പ് നമ്മൾ നടുവിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം മടക്കുക. അപ്പോൾ ഞാനതിൽ വളരെ കുറച്ച് ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ, അത്ര മതിയാകും. ഫുള്ളായിട്ട് നമ്മൾ എന്താ മടക്കരുത്, കുറച്ചേലും ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ കൊടുക്കണം. എന്നിട്ട് ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വര വരച്ചിട്ടുണ്ട്. അതേമാതിരി വര വരച്ചതിന് ശേഷം ആ വരച്ച ഭാഗമല്ലേ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. ആ 4 സൈഡും നമ്മളിതുപോലെ അങ്ങ് ആ വരച്ചത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇത് കാണിക്ക വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരയൊക്കെ വരച്ചത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയാലൊന്നും അങ്ങനെ വരച്ചിട്ടില്ല, ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കല്ല, ജസ്റ്റ് നല്ലോണം എടുക്കല രസിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ അത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാകും കേട്ടോ. ആ ഒരു കാൻറ്റീൻ്റെ ആ ഒരു ലുക്കൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ മുട്ടായിൻ്റെ ഒക്കെ കവറിൻ്റെ സൈഡിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഓരോ സിക്സാക്കായിട്ട് ഓരോ നടക്കുന്നത് അതുണ്ടാക്കണം. അതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതിയാകും. ഇനി ഞാനൊരു കണ്ണുമുക്കൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അടിപൊളി ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. നമുക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അതും അങ്ങ് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണുമുക്കാൻ വരച്ചിട്ടില്ല. എന്നിട്ട് അതൊന്ന് തുറന്ന് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ആ ഒരു എൻഡിൽ കുറച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു ഇതാക്കി ക്രാദ് ഇതാക്കി കഴിഞ്ഞാൽ ഇതുമാതിരി തുറന്ന് കിട്ടും കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. അത് ഞാൻ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് പോസ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ത്രെഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സാധാ നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു രണ്ടെണ്ണത്തിൻ്റെയും ആ ഒരു എൻഡ് വരുന്നില്ലേ, ഇത് ഇവിടെ നമ്മൾ നല്ലോണമെന്ന് ടൈറ്റിൽ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പേപ്പർ ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ചെയ്യാൻ, ഒരു ഡിഫിക്കൽട്ടും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.